മൂക്കിൽ നിന്ന് ചോര വന്നത് ഉള്ളത് തന്നെ. ചെറുക്കൻ മൂക്കിൽ നിന്ന് ചോര അല്ല വന്നത്, ബീട്രൂട്ടിന്റെ നീര് എവിടെ പറ്റിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞാ? ആ അത് പറയണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ പേടിക്കൂലേ വെള്ളണ്ടാണെന്ന് വിചാരിച്ചിട്ട്. ആ കൊച്ചൊന്ന് പറയുമ്പോ നിങ്ങൾ എന്തായാലും ഇപ്പൊ പേടിച്ചില്ലേ? എന്ത് ബീട്രൂട്ട് നടക്കാ? ഓറിന് വേണോട്ടെ തല്ലാൻ പിടിച്ചിട്ട്. പറഞ്ഞു ഇപ്പൊ സമാധാനമായല്ല, വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് പറയണ്ട. എന്തല്ല കൂടെ ചേടാ, ചേച്ചിയുടെ മുക്കിൽ നിന്ന് ചോര വന്നു. ചോര വന്ന എവിടുന്ന്? ചോരല്ല ബാലു. എവിടുന്ന്? എവിടുന്ന് ചോര? എങ്ങനെ അടുക്കളയില് രാവിലെ കണ്ടതല്ലേ? ഞാൻ ബീട്രൂട്ട് അരിയണ കണ്ടില്ലായിരുന്നു. ആ ബീട്രൂട്ട് അരിഞ്ഞപ്പോ ആ കൈ എങ്ങനെ മൂക്കിൽ പിടിച്ച്? എവിടെ? ഓ അതിപ്പോ ഈ കൊച്ചത് ബ്ലഡ് ആണെന്നമ്മ ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞു. അത് എന്നെ കാര്യം? നീ പറയുന്ന എനിക്ക് വിശ്വാസമാവുന്നില്ല. നിനക്ക് ഞങ്ങളെ മനസ്സിലാവണോ? ഞങ്ങക്ക് നിന്നെ മനസ്സിലാവും. പറ ചോര വന്ന പറഞ്ഞു പറഞ്ഞു ചോര വരുത്തുവല്ലോ. പറയൂട്ടെ ചോര വന്ന പറയാത്തത് നീ ഒന്ന് മിണ്ടാത്ത എന്താണ്? ഈ ചെറുക്കൻ എന്തോ സമാധാനമായല്ലോ. സമാധാനമായല്ല അവളുടെ ഒരു ബീട്രൂട്ട് ഇവളുടെ ചോര. എടാ രാവിലെ ബീട്രൂട്ട് അരിഞ്ഞപ്പോ ആ കയ്യിൽ ബ്ലഡ് പോലെ അല്ലേ തോന്നുള്ളൂ. അതും എന്തോന്നു മോശം കൊണ്ട് കൈ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എല്ലാം കൊണ്ട് ചോര വരുത്തോല്ലോ എന്റെ മൂക്കില്. ഇതിപ്പോ ഒറിജിനൽ ആയിട്ട് ചോര വരും നോക്കിയോ. എല്ലാവർക്കും മഹാരോഗ്യാക്കണോ എന്നാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്കിവിടെ തൂത്ത് പറഞ്ഞ ഒന്ന് പോയി തരാം. ജോലി 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 എന്ത് പറഞ്ഞാലും ജോലി. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ അമ്മ ചെയ്യത്തില്ല. അത് തന്നെ. ഇനി ചേച്ചി ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. അത് തന്നെ. അപ്പൊ ഇനി ഇവിടെ മൊത്തം വൃത്തിയായിട്ടിരിക്കും കേട്ടോ. ചെറുക്കാ ഇത് രണ്ടുപേരെയും സഹിക്കാന്ന് വെച്ചിട്ട് പാടാട്ടെ. ഇത്ര നാള് വലിയ ശല്യമില്ലായിരുന്നു നിന്നെ കൊണ്ട്. ഇതിപ്പോ ബാലുവിനെ സഹിക്കണം, നിന്നെ സഹിക്കണം. ഒന്ന് വിളിച്ചിട്ട് പോകണല്ലേ ചോദ്. വല്ലാത്ത പാട്. ഞാനങ്ങ് പോയ പ്രശ്നം തീരുമല്ലോ. Mm-hmm.